ാണ് ആദ്യം വി വി പാറ്റ് കേസിൽ വ്യക്തത തേടി സുപ്രീം കോടതി. വി വി പാറ്റിന്റെ പ്രവർത്തനം സോഫ്റ്റ്വെയർ വിഷയങ്ങളിലാണ് കോടതി വ്യക്തത തേടിയത്. 2 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി വിശദീകരിക്കണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ഇപ്പോൾ ധനേഷ് ചേരുകയാണ്. ധനേഷ്, വിശദാംശങ്ങൾ. അനൂപ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില നിർദ്ദേശങ്ങൾ നൽകാനുണ്ടെന്ന് കാട്ടിയാണ് ഏതായാലും ലിസ്റ്റിൽ കോടതി ഈ കേസ് പെടുത്തിയിരുന്നത്. ഏതായാലും ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചില വ്യക്തത തേടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും. സാങ്കേതികമായ കാര്യങ്ങളാണ്, അതായത് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ചിടത്തോളം, വി വി പാറ്റ് മെഷീനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായി കോടതിക്ക് മുന്നിൽ വന്ന ചില സംശയങ്ങൾ. 5 സംശയങ്ങളാണ് പ്രധാനമായി കോടതി ഉന്നയിച്ചിരിക്കുന്നത്. 1, ഈ മൈക്രോ കൺട്രോളിംഗ് യൂണിറ്റ് വി വി പാറ്റിലാണോ നിലവിലുള്ളത്? മൈക്രോ കൺട്രോളർ 1 തവണയാണോ പ്രോഗ്രാം ചെയ്യുന്നത്? ചിഹ്നം ലോഡ് ചെയ്യുന്നതിന് യൂണിറ്റുകൾ എത്രയാണുള്ളത്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ ഡേറ്റ 45 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ടോ തുടങ്ങി സാങ്കേതികവും ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് കോടതിക്ക് ചില സംശയങ്ങളുണ്ടായി. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ഇന്ന് 2 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ കോടതിയിൽ നേരിട്ടെത്തി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആഴത്തിൽ തന്നെ പരിശോധിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ആ ഇത്തരത്തിലുള്ള സാങ്കേതിക വിഷയങ്ങളിൽ ഉത്തരം കിട്ടാതെ കോടതിക്ക് ഒരു വിശദമായ വിധി പ്രസ്താവത്തിലേക്ക് ഉത്തരവിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വിശദമായി കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആഴത്തിൽ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ഈ ഹർജിക്കാരടക്കം ഉന്നയിച്ച വിഷയങ്ങൾ 100% വി വി പാറ്റ് എണ്ണുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ, മറ്റ് സാങ്കേതിക വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിലോട്ട് വെച്ചിരിക്കുന്ന വോട്ടിംഗ് മെഷീൻ്റെയും വി വി പാറ്റിൻ്റെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു കൃത്യമായ വ്യക്തത തേടിക്കൊണ്ട് കോടതി മുന്നോട്ട് പോവുകയാണ്. 2 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കും. ആ സമയത്ത് കോടതി ഉന്നയിച്ച ഈ 5 കാര്യങ്ങൾ ഒരു വ്യക്തത ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ വിശദീകരിക്കണമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിനുശേഷം മാത്രമേ ഒരു വിധി പ്രസ്താവത്തിലേക്ക് കോടതി പോകാനുള്ള സാഹചര്യമുള്ളൂ. ഏതായാലും ഇന്ന് വിധിയോ ഇടക്കാല ഉത്തരവോ ഉണ്ടാകാനുള്ള സാഹചര്യമില്ല. 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോടതി ഈ കേസ് വീണ്ടും ലിസ്റ്റ് ചെയ്ത് നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ലിസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം പുറത്തു വന്നത് വലിയ ആകാംക്ഷക്കിട നൽകിയിരുന്നു. ഏതായാലും ഈ സാങ്കേതിക കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടിയാണ് കോടതി ഇപ്പോൾ കേസ് ഇന്ന് പരിഗണിച്ചിരിക്കുന്നത്. അനൂപ്.